ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എൻ്റെ എന്താ പറയുക, എൻ്റെ മോർണിംഗ് റൂട്ടീനിലൊക്കെ ആണെങ്കിലും കുറച്ചധികം വ്യത്യാസം ഞാൻ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മോർണിംഗ് റൂട്ടീൻ, ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം എൻ്റെ എന്താ പറയുക, രാവിലെ ഉറങ്ങി എഴുന്നേക്കുക എന്ന് പറയുന്ന ഒരു 7:30 മണിക്കൊക്കെയാണ് കേട്ടോ ഉറങ്ങി എഴുന്നേക്കാറുള്ളത്. രാത്രി ഒരു 11:30 തൊട്ട് രാവിലെ ഒരു 7:30 വരെയാണ് എൻ്റെ ഉറക്കം. അപ്പോൾ ഒരു 8 മണിക്കൂർ എന്തായാലും കിട്ടുമല്ലോ. എനിക്കറിയാം നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനും ഹെൽത്തിനൊക്കെ നല്ലത്. പക്ഷേ പാറക്കുട്ടി ഉറങ്ങാനായിട്ട് എന്തായാലും ഒരു 10:30 11 മണി അങ്ങനെയൊക്കെ ആവുന്നുണ്ട്. അപ്പം ഞാൻ ഏതായാലും നോക്കിയ സമയത്ത് ഒരു 11:30 എനിക്ക് ഉറങ്ങാൻ പറ്റിയൊരു സമയം. അപ്പോൾ പിന്നെ ഒരു 7:30 ആകുമ്പോഴേക്കും 8 മണിക്കൂർ ഉറക്കം ലഭിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ആ ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രാവിലെ തന്നെ എഴുന്നേറ്റ് പിന്നെ എന്താ എഴുന്നേറ്റ് ഉടനെ ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്ക് ദാ പാറക്കുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്ക് എഴുന്നേറ്റുണ്ട്. തലേദിവസം കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ കുട്ടികൾ, കാരണം ചിലപ്പോൾ കുറച്ച് നേരത്തെ ഉറങ്ങും, ചിലപ്പോൾ കുറച്ച് വൈകിട്ട് ഉറങ്ങും. നമ്മൾ എത്രത്തോളം അവരെ ഒരു റൂട്ടീനിലേക്ക് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ അവർക്ക് കളീൻ്റെയൊക്കെ ഒരു മൂഡിലൊക്കെ ആണെങ്കിൽ എന്തായാലും കുറച്ച് ലേറ്റാവും. അപ്പോൾ ഒരു 1/2 മണിക്കൂറോ മുന്നോട്ടോ പിന്നോട്ടൊക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതിൽ നിന്നും അവർ ഉറങ്ങുകയും എഴുന്നേക്കൊക്കെ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് സമയം അങ്ങനെ ഞാൻ കൊഞ്ചിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അവളൊരു നല്ലൊരു മൂഡിലേക്ക് എത്തുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് നേരം കൊഞ്ചലൊക്കെ കഴിഞ്ഞിട്ട് ദാ കളി തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ഡ്രസ്സൊന്നും മാറാനായിട്ട്, രാത്രി ഇട്ട് കൊടുത്ത ഡ്രസ്സൊന്നും മാറാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തന്നെ കളിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പം ഞാൻ കരുതി ഏതായാലും കിച്ചണിലേക്ക് വരാം, ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് 8:30 കഴിഞ്ഞു ഓൾറെഡി. അപ്പം ഞാൻ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് തുടങ്ങുകയാണ്. ആദ്യം തന്നെ ചോറിനുള്ള അരി കുക്കറിലിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും പാറുക്കുട്ടി വന്നിട്ടുണ്ട്. പാറുവിനിപ്പം ഒറ്റയ്ക്ക് കളിക്കാനായിട്ട് ഇത്തിരി മടിയാണ് കേട്ടോ. ഒന്നെങ്കിൽ ഞാൻ വേണം, അല്ലെങ്കിൽ ഏട്ടൻ വേണം, അല്ലെങ്കിൽ എൻ്റെ കൂടെ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കും, അല്ലെങ്കിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് വാശി തുടങ്ങിയിട്ടുണ്ട്. കാരണം കുറച്ചായാലും ഇപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഭയങ്കര മടിയാണ്. അപ്പോൾ ഏതായാലും എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു കസേര വെച്ചിട്ട് അവിടെ നിർത്താം. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ എന്തെങ്കിലും സ്ലാബിൻ്റെ മുകളിൽ എന്തെങ്കിലും ചൂടുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ സ്റ്റൗവിൽ എന്തെങ്കിലും കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലൊന്നും അങ്ങനെ നിർത്തില്ല കേട്ടോ. കാരണം അവൾക്ക് അറിയില്ലല്ലോ, ചിലപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ പൊള്ളിയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ ഒന്നും അവിടെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അവൾ അങ്ങനെ അവിടെ നിർത്തിയേക്കാണ്. അപ്പോൾ ഞാൻ ക്യാപ്സിക്കൊക്കെ ഇപ്പം ഞാൻ ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെക്കാറാണിട്ടുള്ളത്. അപ്പോൾ 2-3 ദിവസത്തേക്ക് അത് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്നോളും. നല്ല വെള്ളമൊക്കെ ഒപ്പി ടിഷ്യൂലൊക്കെ ആക്കി ഒരു ബോക്സിൽ അങ്ങ് ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ കുറച്ച് നാൾ ഇരുന്നോളും. അപ്പോൾ ഞാൻ എന്നിട്ട് പാറുവിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പം എൻ്റെ ക്ലീനിങ് ഒക്കെ രാവിലെ തന്നെ ഞാൻ തീർക്കും കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം വെക്കുകയാണെങ്കിൽ മിക്ക ദിവസവും വൈകുന്നേരം നടക്കാൻ പോലും ഒക്കെ ആയിട്ട് സമയം ഉണ്ടാവില്ല ചിലപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പം ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴേ നമുക്ക് എന്തോ ഒരു പോലെയാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ തീർത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ അതങ്ങ് കഴിയും. രാവിലെ അങ്ങനെ എന്താ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, പുറത്തൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ക്ലീനിങ് ഒക്കെ ഇപ്പം മാക്സിമം ചെയ്യാറുണ്ട്. രാവിലെ തന്നെ എല്ലാ പണികളും മാക്സിമം ചെയ്ത് തീർക്കും കേട്ടോ. അപ്പം കുറച്ച് നേരം പാറുവിൻ്റെ കൂടെ കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും കുറച്ചധികം സമയം അങ്ങനെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോൾ രാവിലെ തന്നെ ഏകദേശം പണിയൊക്കെ ഒരുക്കാറുണ്ട്. അപ്പോൾ പാറുക്കുട്ടയിലെ കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. പാറുവിൻ്റെ കളിയും നോക്കിയിരുന്നുണ്ടെങ്കിൽ സമയം പോകുന്നത് അറിയില്ല കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഇപ്പം പാറുണ്ടായതുകൊണ്ട് തന്നെ 24 മണിക്കൂർ എനിക്ക് തികയാറില്ല ശരിക്കും പറഞ്ഞാൽ. കുറേ നേരം അവളെ കളിയും നോക്കി അങ്ങനെ ഇരിക്കും, കുറേ നേരം അവളെ കൂടെ കളിക്കും. പിന്നെ വീട്ടിലാവുമ്പോൾ എന്തായാലും കുറച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ പഠിക്കാനുള്ള സമയം എഡിറ്റ് ചെയ്യാനുള്ള സമയമൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് എൻ്റെ റൂട്ടീനിലൊക്കെ കുറച്ച് ചേഞ്ച് ഞാൻ വരുത്തിയേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ ഉടനെ വാഷ് ചെയ്യാനായിട്ടുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിട്ട്, അപ്പോൾ രാവിലെ തന്നെ വാഷിങ്ങും കൂടി തീർത്താൽ അതും അങ്ങ് കഴിയുമല്ലോ. അപ്പോൾ ഇനി ഏട്ടനും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകാനുള്ളത് റെഡിയാക്കുകയാണ്. അപ്പോൾ ക്യാപ്സിക്കും എന്താ പറയുക, ക്യാരറ്റൊക്കെ ബട്ടറിലിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മുട്ടയുടെ വെള്ളം മാത്രം ആഡ് ചെയ്തിട്ട് എന്താ പറയുക, ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഇടയ്ക്ക് കൊടുത്തുവിടാറുള്ളത്. അങ്ങനെ ആകുമ്പോൾ രാവിലെ തന്നെ അരി ഭക്ഷണം കഴിക്കേണ്ടല്ലോ, കലോറി നമുക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് പറ്റുമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ ഹെൽത്തിയാണ് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ മുട്ടയുടെ വെള്ളം എന്നൊക്കെ പറയുമ്പോൾ ഹെൽത്തി ആണല്ലോ. അപ്പം എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. എന്താ, ഒരു മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്, പിന്നെ നട്ട്സും ഫിഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ പാറുണും സ്നാക്സ് കൊടുക്കും. കാരണം മിക്ക ദിവസവും അവളെ എഴുന്നേക്കാനായിട്ടൊരു 9:30 ആവുന്ന സമയത്താണെങ്കിൽ 10:30 ആകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുക. അപ്പോൾ പിന്നെ ഇനി പിന്നെ ലഞ്ചാണ് കൊടുക്കാറുള്ളത്. ഇങ്ങനെ നേരത്തെ എഴുന്നേക്കുന്ന ദിവസങ്ങളിലാണ് ഇങ്ങനെ ഇടയ്ക്ക് സ്നാക്സ് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഉടനെ പിന്നെ ലഞ്ച് കഴിക്കാൻ മാത്രമേ സമയം ഉണ്ടാവാറുള്ളൂ.
പിന്നെ അത് കഴിഞ്ഞ ഉടനെ അപ്പോഴേക്കും വാഷിംഗ് എന്താ പറയുക വാഷ് ചെയ്യാനുള്ള തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഡ്രസ്സ് എന്താ വിരിച്ചിടാനായിട്ട് വരും കേട്ടോ. വിരിച്ചിടുന്ന സമയത്ത് പാറൂനെയും കൊണ്ടുവരും. കാരണം ഇങ്ങനെ എന്താ പറയുക ഫ്ലാറ്റിനകത്ത് തന്നെ നിൽക്കുന്ന കുട്ടികൾക്ക് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള സാധ്യത വളരെ വളരെ അധികം കൂടുതലാണ്. അപ്പോൾ അവർ കുറച്ച് ചെറിയ കുഞ്ഞുങ്ങൾ തന്നെ ചിലപ്പോൾ ഇങ്ങനെ കാലുവേദനയാണ് കൈവേദനയാണെന്ന് പറയുന്ന കേൾക്കാറില്ലേ, അത് ഈ വൈറ്റമിൻ ഡിൻ്റെ കുറവ് കാരണമാണ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ വിരിച്ചിടാൻ വരുന്ന സമയത്ത് ഞാനിങ്ങനെ പാറൂനെയും കൂട്ടിയിട്ടാണ് കേട്ടോ വരാറുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാറൂനുള്ള ലഞ്ച് കൊടുക്കുകയാണ്. ലഞ്ച് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിക്കും. ഇന്ന് എന്താണ് മട്ടൻ ഉണ്ട്, പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ പരിപ്പ് കറിയും ഉണ്ട്. ഇത്രയായിരുന്നു ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പാറൂന് ഉറക്കൊക്കെ ചെയ്യും. അപ്പം പിന്നെ ഞാൻ അതിന് ശേഷം എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് പാറു എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അവൾ മൂഡൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് അവൾ കൂടെ കുറച്ച് നേരം ഒന്ന് കളിക്കാനായിട്ട് കൂടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ അവൾ മൂഡൊന്ന് ശരിയാവുള്ളൂ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുള്ളത്. അപ്പോൾ പാറു അങ്ങനെ പെൻസിലൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് അങ്ങനെ വെച്ച് കളിക്കുകയാണ്. പിന്നെ വൈകുന്നേരം പാറൂനെയും കൊണ്ട് ഒന്ന് വെളിയിലേക്ക് ഇറങ്ങോട്ടോ നടക്കാനൊക്കെ ആയിട്ട്. മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പാറൂനെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ്. കാരണം എത്രാന്ന് വെച്ചിട്ടാണ് കുട്ടികൾ അകത്ത് തന്നെ ഇരിക്കുക. അപ്പോൾ ഇപ്പം മാക്സിമം ഞാൻ പാറൂനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന സമയമൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരം 6:30 ആയതേ ഉള്ളൂ, നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോഴേക്കും കണ്ടോ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ തന്നെയാണ് വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ പകലിൻ്റെ സമയം കുറച്ച് കുറവായിരിക്കും, അപ്പോൾ രാത്രി വേഗമാവും, വൈകിട്ട് തന്നെ ഭയങ്കര ഇരുട്ടായിരിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പാറുത കളിക്കുകയാണ്. ഞാനും കളിക്കാനായിട്ട് കൂടി കൊടുക്കും. കാരണം രാവിലെ തന്നെ ക്ലീനിങ്ങും വാഷിങ്ങും എല്ലാം തീർത്തുകൊണ്ട് വൈകുന്നേരം ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ അധികം സമയം അവളെ കൂടെ കളിക്കാനായിട്ട് കൂടും. അല്ലെങ്കിൽ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം മൊബൈൽ ഫോൺ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല, എന്നാലും ഞാൻ ആനിമേഷനൊക്കെ ടി വിയിൽ പ്ലേ ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അങ്ങനെയല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇപ്പം ഞാൻ അങ്ങനെ റൂട്ടീനൊക്കെ ഒന്ന് മാറ്റിയതുകൊണ്ട് തന്നെ എനിക്ക് വൈകിട്ടൊക്കെ ഇഷ്ടംപോലെ കുറച്ച് സമയം കിട്ടുന്നുണ്ട് പാറിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ക്രീൻ ടൈം ഞാൻ മാക്സിമം കുറച്ചേ കാണും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ തുണിയൊക്കെ മടക്കി കബോർഡിലേക്ക് എടുത്തു വെക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ അത്. അങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് അധികം ആവും. അതുകൊണ്ട് തന്നെ അന്നന്ന് തന്നെ മിക്കപ്പോഴും ഞാൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം.